നമസ്കാരം. കൊച്ചിയിൽ കാക്കനാട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രണ്ടര വയസ്സുകാരിക്ക് എങ്ങനെയാണ് ദേഹത്ത് ഗുരുതരമായ നിലയിൽ ഇത്രയും പരിക്കുകൾ ഏറ്റത് എന്നതിൽ വൻ ദുരൂഹതകൾ. ആശുപത്രിയിൽ കുട്ടിയോടൊപ്പം അമ്മയും അമ്മൂമ്മയുമാണ് ഉള്ളത്. ഇരുവരും മാനസിക വിഭ്രാന്തി ഉള്ളത് പോലെയാണ് പെരുമാറുന്നതെന്നും കൂടാതെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ് നൽകുന്നതെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എച്ച് നാഗരാജു വ്യക്തമാക്കി. മാത്രമല്ല കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവ് രീതിയുണ്ടെന്നും ദേഹത്ത് ചിപ്പുണ്ടെന്നും കുട്ടിയുടെ വിവരങ്ങൾ ആരൊക്കെയോ ചോർത്തുന്നുണ്ടെന്നും മുറിവുകൾ സ്വയം ഉണ്ടാക്കിയതാണെന്നുമാണ് കുട്ടിയുടെ അമ്മ പറയുന്നത്. എന്നാൽ ഈ മൊഴികളൊന്നും വിശ്വസനീയമല്ലെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വെന്റിലേറ്ററിൽ രണ്ടാം ദിവസം പിന്നിടുകയാണ് പിഞ്ചുകുഞ്ഞ്. 48 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാനാകൂ എന്നാണ് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ കുഞ്ഞിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുമുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. തലച്ചോറിന്റെ ഇരുവശത്തും നീർക്കെട്ടും രക്തസ്രാവവും ഉണ്ടെന്നും അടുത്ത 48 മണിക്കൂർ നിർണായകമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു. കുട്ടിയുടെ രക്തധമനികളിൽ രക്തം കട്ടപിടിച്ച അവസ്ഥയിലാണുള്ളത്. കഴുത്തിന്റെ ഭാഗം വരെ പരിക്കുണ്ട്. നട്ടലിന്റെ മുകൾ ഭാഗം മുതൽ രക്തസ്രാവമുണ്ട്. ഇടതുകൈ രണ്ടിടത്ത് ഒടിഞ്ഞിട്ടുണ്ട്. കൂടെ പൊള്ളലുമുണ്ട്. 1 മാസം മുതൽ 24 മണിക്കൂർ വരെ പഴക്കമുള്ള പരിക്കുകളാണ് കുഞ്ഞിന്റെ ദേഹത്തുള്ളത്. അതിനാൽ തന്നെ സ്വയം പരിക്കേൽപ്പിച്ചതാണെന്നടക്കമുള്ള ഒരു മൊഴിയും പോലീസ് മുഖവിലേക്ക് എടുക്കുന്നില്ല. രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിന് സ്വയം ഏൽപ്പിക്കാൻ കഴിയുന്നതോ വീണ് പരിക്കേറ്റ നിലയിലുള്ള പരിക്കുകളല്ല ആ ദേഹത്തുള്ളത്. കുട്ടി സ്വയം പരിക്കേൽപ്പിച്ചതാണെന്നും കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവ് രീതിയാണെന്നും മറ്റുമുള്ള അമ്മയുടെ വാദം പോലീസ് തള്ളിക്കളയുകയാണ്. ഇവരുടെ കൂടെ താമസിക്കുന്ന ആന്റണി ടീച്ചൻ എന്ന രണ്ടാനച്ഛൻ അടക്കമുള്ളവരുടെ പശ്ചാത്തലം വിശദമായി അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ്. അതേസമയം കുട്ടിയുടെ അച്ഛൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. കുട്ടിയുടെ അമ്മയും അമ്മൂമ്മയും ഇനി സംരക്ഷണം ഏൽപ്പിക്കാനാകില്ലെന്നും കുട്ടിയെ തനിക്ക് വിട്ടുതരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്റെ മകൾ സാധാരണ കുട്ടിയാണ്. കുട്ടിക്ക് ഹൈപ്പർ ആക്റ്റീവ് രീതികളൊന്നുമില്ല. കുട്ടിയുടെ അമ്മ പറയുന്നത് മുഴുവൻ കളവാണ്. 7 മാസം മുൻപാണ് സാധാരണ പോലെ ഭാര്യ കുട്ടിയുമായി തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിന്നീട് തിരികെ വരാൻ തയ്യാറായില്ല. ഫോൺ കോളും എടുത്തില്ല. ആന്റണി ടീച്ചിനെതിരെ താൻ നേരത്തെ പനങ്ങാട് പോലീസിൽ പരാതി നൽകിയിരുന്നു. ആന്റണി ടീച്ചിൻ കുട്ടിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാകാനാണ് സാധ്യതയെന്നാണ് അദ്ദേഹം പറയുന്നത്. ലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണ് ആന്റണി. യുവതിയുടെ അമ്മയ്ക്ക് മാനസിക അസ്വസ്ഥതകളുണ്ട്. അവരുടെ മറ്റൊരു മകന്റെ മരണത്തെ തുടർന്നാണ് ഇത്. കുട്ടിയുടെ സംരക്ഷണം തനിക്ക് വേണം. സന്തോഷമുള്ള ജീവിതമായിരുന്നു 7 മാസം മുമ്പ് വരെ. എറണാകുളത്തെ വീട്ടിലേക്ക് ഭാര്യ മടങ്ങിയ ശേഷമാണ് ദുരൂഹത. കുട്ടിയുടെ അച്ഛൻ ഇങ്ങനെയാണ് പറയുന്നത്. കൃത്യം 1 മാസം മുമ്പാണ് പുതുവൈപ്പ് സ്വദേശിയായ ആന്റണി ടീച്ചിൻ കാക്കനാട് നവോദയ ജംഗ്ഷന് സമീപം ഫ്ളാറ്റ് വാടകയ്ക്കെടുക്കുന്നത്. സൈബർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഇയാൾ സ്വയം പരിചയപ്പെടുത്തിയതെന്ന് ഫ്ളാറ്റ് ഉടമ അബ്ദുറഹ്മാൻ പറയുന്നു. ഭാര്യ, ഭാര്യ സഹോദരി, മക്കൾ, അമ്മൂമ്മ എന്നിവർ ഒപ്പമുണ്ടെന്നും അറിയിച്ചു. പക്ഷേ പിന്നീട് ഇയാളെക്കുറിച്ച് പല സംശയങ്ങളും ഉയർന്നെന്ന് ഫ്ളാറ്റ് ഉടമ പറയുന്നു. സമീപത്തെ ഫ്ളാറ്റിലുള്ളവരുമായി ഒരു ബന്ധവും ഇവർക്കുണ്ടായിരുന്നില്ല. സ്ത്രീകൾ ആരും ഫ്ളാറ്റിന് വെളിയിൽ ഇറങ്ങാറില്ലായിരുന്നു. സഹോദരിയുടെ മകൻ മാത്രം മറ്റു കുട്ടികളുമായി കളിക്കാനെത്തും. അമേരിക്കയിൽ നിന്നാണ് കാക്കനാട്ടയ്ക്ക് എത്തിയതെന്നാണ് മകൻ മറ്റു കുട്ടികളോട് പറഞ്ഞിരുന്നത്. 2.5 വയസ്സുകാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഞായറാഴ്ച വൈകിട്ട് മുതൽ സംശയാസ്പദമായ കാര്യങ്ങളാണ് ഫ്ളാറ്റിൽ നടന്നതെന്ന് CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. വൈകിട്ട് 6:30 ആന്റണി ബൈക്കിൽ പുറത്തു പോകുന്നു. പിന്നീട് ഒരു പാക്കറ്റുമായി തിരികെ എത്തുന്നു. അല്പസമയത്തിന് ശേഷം ആന്റണിയും മുതിർന്ന ആൺകുട്ടിയും കാറിൽ പുറത്തേക്ക്. പിന്നീട് 8:30 2.5 വയസ്സുകാരി കുഞ്ഞിനെയും കൈകളിലേന്തി അമ്മയും അമ്മൂമ്മയും പുറത്തേക്ക്. കുഞ്ഞിന്റെ നെറ്റിയിൽ ബാൻഡേജ് പോലെ കാണാം. താഴെ എത്തുമ്പോഴേക്ക് കാറുമായി ആന്റണി എത്തുന്നു. പഴങ്ങനാട് സമരീറ്റൻ ആശുപത്രിയിലേക്കും അവിടെ നിന്ന് കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്കുമാണ് ഇവർ കുഞ്ഞുമായി പോയത്. കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ എത്തുന്നത് രാത്രി 11 മണിക്കാണ്. പിന്നീട് ആന്റണി കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരിക്കും മകനുമൊപ്പം ഫ്ളാറ്റിൽ തിരിച്ചെത്തുന്നത് പുലർച്ചെ 2 മണിക്കാണ്. 20 മിനിറ്റിൽ സാധനങ്ങൾ പാക്ക് ചെയ്ത് ഇവർ പുറത്തിറങ്ങുന്നതാണ് പിന്നീട് കാണുന്നത്. സംഭവം അറിഞ്ഞു ഫ്ളാറ്റ് ഉടമ ബന്ധപ്പെട്ടപ്പോൾ താൻ ആശുപത്രിയിലുണ്ടെന്നാണ് ആന്റണി പ്രതികരിച്ചത്. പക്ഷേ ആശുപത്രിയിൽ അമ്മയും അമ്മൂമ്മയും മാത്രമാണ് ഉള്ളതെന്ന് പോലീസ് പറയുന്നു. കുറെ നാളായി ഭർത്താക്കന്മാരിൽ നിന്ന് വേർപിരിഞ്ഞ് താമസിക്കുകയാണ് ഈ സഹോദരിമാർ. മൂത്ത സഹോദരിയുടെ പങ്കാളിയാണ് ആന്റണി എന്നും പോലീസ് പറയുന്നു. മുമ്പ് പള്ളിക്കര എന്ന സ്ഥലത്താണ് ഇവർ വാടകയ്ക്ക് കഴിഞ്ഞിരുന്നത്. അന്ന് ഫ്ളാറ്റ് ഉടമയുമായി ഉണ്ടാക്കിയ ശേഷമാണ് കാക്കനാട് എത്തുന്നത്. സംഭവം വിവാദമായതോടെ എറണാകുളം ജില്ലാ ശിശുക്ഷേമ സമിതിയും സ്വന്തം നിലയിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കൗൺസിൽ വൈസ് ചെയർമാൻ KS അരുണിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ ആശുപത്രിയിലെത്തി ഡോക്ടർമാരുടെയും അമ്മ അമ്മൂമ്മ എന്നിവരുടെ മൊഴിയെടുത്തു. തുടർന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതിക്കും സർക്കാരിനും ഇവർ റിപ്പോർട്ട് നൽകും. കുഞ്ഞിന്റെ അമ്മയുടെ സഹോദരിയുടെ മകന്റെ മൊഴിയും പോലീസ് താമസിയാതെ ശേഖരിക്കും. ഈ മകനും സമാനമായി മർദ്ദനമേറ്റിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. കൗൺസിലർമാരുടെ സഹായത്തോടെ ഈ കുട്ടിയുടെ മൊഴി ശേഖരിക്കാൻ ശിശുക്ഷേമ സമിതിക്ക് കത്ത് നൽകും. ഇതിനുശേഷം അമ്മ അമ്മൂമ്മ എന്നിവരുടെ വിശദമായ മൊഴിയെടുക്കും. ഇതിനുശേഷമായിരിക്കും ഇവരുടെ കൂടെ താമസിച്ച് ആന്റണി ടീച്ചറിനെ വിളിച്ചു വരുത്തുക. നിലവിൽ ഇയാൾ മാറി നിൽക്കുകയാണെങ്കിലും ഒളിവിൽ പോയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.